നമസ്കാരം. ചരിത്രമാവാൻ പോകുന്ന ഒരു വലിയ മഹാസമ്മേളനം, അതെ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ജനറൽ കൺവീനർ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, യുവരാജ് ഗോഗൻ. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയമാണിപ്പോൾ, പക്ഷേ നമുക്കായിട്ട് കുറച്ച് സമയം നീക്കിവെച്ചിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഗസ്റ്റുകളൊക്കെ നാളെ മുതൽ വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി ഒരു ദിവസമുള്ളൂ. ഇനി ഒരു ദിവസമേ ഉള്ളൂ. ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കുറച്ച് പണിയുണ്ട്. അലങ്കാരപ്പണിയോ അലങ്കോലപ്പണിയോ എന്തുകൊണ്ടെങ്കിലും പറയാം. പണിയവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോളുകളുടെ ഉദ്ഘാടനം നാളെയാണ്. നമ്മുടെ ശാന്തിഗിരി ആശ്രമം ഒരു സിദ്ധ മെഡിക്കൽ ക്യാമ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കും. അത് നേരത്തെ ഇതിലില്ലായിരുന്നു, പെട്ടെന്ന് വന്നത്. അത് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഫിക്സ് ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ ബ്രോഷറിലുൾപ്പെടെ ശാന്തിഗിരിയിലെ ഗുരുരത്ന സ്വാമിയുടെ ഫോട്ടോസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രോഷറിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ശാന്തിഗിരി ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റം നമ്മുടെ ഭാരതീയമായ കാര്യങ്ങളെ മുഴുവനും, അതിപ്പോൾ ചികിത്സാ സമ്പ്രദായമായിരുന്നാലും മറ്റ് ശാസ്ത്രങ്ങളായിരുന്നാലും നമ്മുടെ ചരിത്രത്തിനെ ആയാലും എല്ലാത്തിലും നമ്മൾ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു കാര്യമാണല്ലോ ഇവിടെ എന്നുള്ളതിന്, അതിനെ ഒരു കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കറക്റ്റ് ചെയ്യാനുള്ള തുടക്കം. സമ്മേളനം നടത്തിയെന്നുള്ളതൊന്നും അത് കറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിദ്ധയൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശാന്തിഗിരി ആശ്രമമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ശാന്തിഗിരി ആശ്രമം അവിടെ സിദ്ധ മെഡിക്കൽ ക്യാമ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടക്കും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, എന്താണ് ഇതുകൊണ്ട്? ഇപ്പം അതിൻ്റെ ഒരു ഉത്തരമാണ് യുവരാജ് പറഞ്ഞു കഴിഞ്ഞത് തന്നെ. മുൻപ് ഈ സമ്മേളനം ഉണ്ടായിരുന്നുവെങ്കിലും, പക്ഷേ അന്നൊന്നും ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ഇത് ഇപ്പോൾ വലിയൊരു ഓളമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, വലിയ സംസാര വിഷയമായിരിക്കുകയാണ് ഈ ഹിന്ദു മഹാസ. നമ്മൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ തിരുത്തുവാനുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് നമ്മൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനെയും അതിലേക്ക് കൊണ്ടുവരുന്ന ഹിന്ദു യൂത്ത് കോൺക്ലേവിനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റിക്ക് അത് വളരെ ആവശ്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അവരായിട്ട് ഏറ്റെടുക്കുന്നതാണ്. നമ്മുടേതൊരു ചെറിയ ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു സംഘടനാ മിഷൻ അറിയാൻ, ഇനി അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ പറയാം, കാരണം വലിയ രീതിയിലായി അത് സംഭവം. നിങ്ങൾ പുറത്തേക്ക് കാണുമ്പോൾ ഒരു വലിയൊരു ഓളം ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇവിടെ എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾക്ക് ഓടുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്, ടോപ്പത്തോ ആൾക്കാരാണ് എല്ലാത്തിനും ഓടാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ കുറച്ചുകൂടി ഒന്നൊരു സർക്കിളൊന്ന് വലുതായിട്ടുണ്ട് എങ്കിലും അതിനൊരു സംഘടനാ സംവിധാനമോ അങ്ങനെ ഒന്നുമുള്ള ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിൽ അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേറൊരു കാര്യം. ഒരു കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടായ്മ എന്നുകൊണ്ടാണ്. അതെ, അത് ശരിയായിരിക്കും. പക്ഷേ ആളുകൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ, ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നു. വലിയ ചെറിയൊരു കൂട്ടായ്മയിൽ വരുന്ന ഒരു സാധനം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ടും അത് സൊസൈറ്റി അത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞെന്ന് വരില്ല. തുടക്ക സമയത്ത് ഇതിനെ അത്ര പ്രാധാന്യത്തോടെ കാണാതിരുന്ന മാധ്യമങ്ങൾ വരെ, ഒടുവ് മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്, എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരുന്നു. എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കൊടുക്കാതെ തന്നെ പല മാധ്യമങ്ങളും വാർത്ത എടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറയാ കൊടുക്കാതെ തന്നെ അവരായിട്ട് തന്നെ പലരും ലിങ്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്, വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തിൽ അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള തന്നെയാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. നമുക്കറിയാം അസ്വസ്ഥതയുള്ളവരുണ്ട് ഒരു സൈഡിൽ കൂടെ. ഇന്ന് അസ്വസ്ഥത വളരെ കാര്യമായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തേജസ് പത്രം, ഞാനും അത് തന്നെ ഉദ്ദേശിച്ചു, അവരൊരു വാർത്ത ചെയ്തിരുന്നു എന്തോ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കൂടെ ഒരു സംയോജനം അവരോട് നടക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു കാസ ഇതിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വെച്ചുകൊണ്ട് വല്ലതാണോ ഇവർ ഇത് ആയിരിക്കാം. കാസ പങ്കെടുക്കുന്നത് കൊണ്ടായിരിക്കാം. കാസ പങ്കെടുക്കുന്നതിൽ കാസ പങ്കെടുക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ലവ് ജിഹാദ്, ലവ് ജിഹാദ്, ലാൻ ജിഹാദ്, ഹലാൽ ഇക്കോണമി എന്ന് പറയുന്നത് നാർക്കോട്ടിക് ജിഹാദ്. ഇപ്പൊ അവര് ഹലാല് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹലാൽ ഇക്കോണമി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമില്ല. അവര് ഹലാൽ കഴിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഇക്കോണമി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഈ ഹലാൽ ഇക്കോണമിയുടെ വിക്ടിംസ് ഉണ്ടാവും തീർച്ചയായിട്ടും. സോ ആ വിക്ടിംസ് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അതിപ്പോ ആരെയും ബാധിക്കുന്ന വിഷയമൊന്നുമില്ല. അപ്പൊ അവരിപ്പോ ഹലാല് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻസിനെതിരാണ്, ഹിന്ദുക്കൾക്കെതിരാണ്, ബുദ്ധർക്കെതിരാണ് എന്ന് നമ്മൾ പറയുന്ന നാളെ വാർത്ത കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ്. അപ്പൊ സോയുടെ ലവ് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോ എല്ലാ ചർച്ച ഓർഗനൈസേഷൻസും അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇപ്പോ ഒരു കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഹിന്ദു സംഘടനകളെക്കാളും മുകളിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നത് അതിനൊരു റീസൺ ഉണ്ട്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോ രാജേഷിന് അറിയാമല്ലോ, നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഒരു പ്രദേശത്ത് ഒരു 10-300 ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ആ 300 ഹിന്ദു കുടുംബങ്ങളുടെ ഡേറ്റ ഉള്ള ഏതെങ്കിലും ഒരു ഹിന്ദു ഓർഗനൈസേഷൻ ഇല്ല. ഒന്ന് ഒരാളുടെ കാണുന്നില്ല. ഒരു ഇടവകയ്ക്കകത്ത് എത്ര വീടുണ്ട്, ആ വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളുണ്ട്, എത്ര പേര് മാമോദിസ മുങ്ങിയിട്ടുണ്ട്, എത്ര പേര് ചെയ്യാനുണ്ട്, അപ്പൊ കൃത്യമായി എന്തിന് പള്ളിയിൽ വരുന്ന കൃത്യമായിട്ട് വരുന്ന കണക്ക് വരെ അറിയാം. കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നോ കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതിന് അവർക്ക് കണക്കുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർ പുറത്തിറങ്ങി പറയുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ഹിന്ദുക്കൾ പറയുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും പുറപ്പുറത്തു നിന്ന് വിളിച്ചു പോകുന്ന പോലെ പറയുന്നതല്ല. കൃത്യമായ ഡേറ്റ അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവരത് ഭയപ്പെടുന്നുണ്ട്. ആ ഡേറ്റ് അവർ കാണും, അതുകൊണ്ടാണ് അവർ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അത്തരം ഒരു വിഷയത്തിൽ നമ്മൾ അവരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അതൊരു സമരസത്തിന്റെ വേദി കൂടെയാണ്. അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ അവർ പങ്കുവെക്കുന്ന ചില പോസ്റ്റുകളും കാണാറുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ളതായി. ഇപ്പം യുവരാജ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇടത് എക്കോ സിസ്റ്റം ഇവിടെ പടച്ചു വെച്ചിരുന്ന കുറച്ച് സംഗതികളുണ്ട്, അത് ഇപ്പോൾ കുറേ കാലമായിട്ട് കുറേശ്ശെയായിട്ട് പൊളിയുന്നില്ലേ? ചില സിനിമകളുടെ വിജയം അതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിൽ പ്രകടമായിട്ട് വരുന്നുണ്ട്. ഇപ്പോ ഒരു 2 വർഷം മുമ്പ് വരെ നമ്മൾ ഈ പുക എന്ന് വിളിക്കുന്ന പൊളിറ്റിക്കൽ കറക്ട്നെസ്സിനെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്വീകാര്യത ഇപ്പൊ കിട്ടുന്നില്ല. കാരണം അത് അവരെ ഇപ്പൊ ആൾക്കാർ പരിഹസിച്ചു. പണ്ട് അവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് തലയിലെടുത്ത് വെച്ചിരുന്നവർ തന്നെ ഇവര് കാരണം ഇപ്പൊ ഒരു സിനിമ കാണാൻ പറ്റുന്നില്ല, സിനിമ എടുക്കാൻ പറ്റുന്നില്ല, സിനിമ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സമൂഹം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വ്യക്തികളുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്, പരിച്ഛേദം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിൽ നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായി വലത്തോട്ട് തിരിഞ്ഞു, പൊളിറ്റിക്കലി കറക്റ്റായിരുന്നു, പൊളിറ്റിക്കലി കറക്റ്റായി ചായ ഗ്ലാസ് കയ്യിലെടുത്ത്, ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല. ആ വാക്ക് തന്നെ കൊണ്ടുവന്ന ആള് ഒടുവിൽ അവന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോ അത്തരത്തിലൊരു മാറ്റം സാധിച്ച നമുക്ക് ഒരു ഒരു പരിധി വിട്ട ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല. നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, എന്താ, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും, എല്ലാവരെയും കുറച്ച് കാലത്തേക്കും പറ്റിക്കും, അല്ല എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവര് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ട്, കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തന്നെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവർ തുടക്കകാലം മുതൽ അവരുടെ ഓരോ നിലപാടുകളും ഓരോ 10 വർഷം കൂടുമ്പോഴും മാറ്റും. അവർക്ക് ഇപ്പൊ എന്താണോ ആവശ്യം അവരത് പറയും. ഇപ്പൊ അവർക്ക് കമ്പ്യൂട്ടറിനെ എതിർക്കുന്നതാണ് അവർക്ക് പൊളിറ്റിക്കലി ഗെയിൻ കിട്ടുന്നതെങ്കിൽ അവരപ്പോ ആ സമയത്ത് കമ്പ്യൂട്ടറിനെ എതിർക്കും. ഇവിടെ എൽ ഐ സി ഓഫീസ് അടിച്ച് തകർത്ത് വലിയ സമരങ്ങൾ അവർ നടത്തി. ട്രാക്ടറിനെ എതിർക്കുന്നതാണ് അവർക്ക് കൂടെ തോന്നുന്നത്. അപ്പൊ ഇപ്പൊ ഇവർ പുതിയ ഉടായി പോയിട്ട് വന്നു, അതാണ് കേരളത്തിൽ. അപ്പൊ ഇത് ഇവരായിരുന്നു പ്രതിപക്ഷത്തെങ്കിലോ, ഇവരായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ അവരുടെ നിലപാടുകളിലും എല്ലാ കാലത്തും പൊള്ളത്തരമുണ്ട്. ആ പൊള്ളത്തരം ആദ്യം ആൾക്കാർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുകയും ആൾക്കാർ അതിനെ സ്വീകരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമെങ്കിലും അതിനൊരു പരിധി വിട്ടുള്ള നിലനിൽപ്പില്ല. സനാതന തലം അല്ലെങ്കിൽ ഹിന്ദുത്വം ഒക്കെ നിലനിൽക്കുന്ന എത്രയോ കാലങ്ങളായിട്ടുള്ള അക്രമങ്ങൾ റെസിസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രം പ്രസിസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതുപോലെ ഒന്ന് നിൽക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതൊന്നുമില്ല. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി, ആ വ്യാപനത്തോടു കൂടി തന്നെ 2010 ശേഷമുള്ള ആ ഒരു കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളു ഈ സംഗതി. പക്ഷേ ഇവരുടേതായിട്ടുള്ള കുറേ പേരുകൾ ഈ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ പറയാനുള്ളത്, അതായത് ഗവൺമെന്റ് ഹോ ചലേഗ സിസ്റ്റം ഹം ചലേഗ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഗവൺമെന്റ് ആരോ നടത്തിക്കൊണ്ടോട്ടെ, സിസ്റ്റം ഞങ്ങളുടെ അതൊരു പരിധിവരെ വാസ്തവമാണ്. അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. അത് സംഭവിച്ചു തുടങ്ങി. ഇതൊരു തുടർച്ചയാണ്. ഇതാണ് അവർ ഭയം തരുന്നത്. സിസ്റ്റത്തിന് പൊളിക്കും എന്നുള്ള കാര്യമാണ് അവർ ഭയം തരുന്നത്. അത് ഓൾറെഡി ഡിസ്കഷൻസ് അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങി. അവിടേക്കാണ് ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉറ്റുനോക്കുന്നുണ്ട് ഈ സമ്മേളനം. ഭയവുമുണ്ട്. അവർ പടച്ചു വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ പൊളിയാൻ പോകുന്നു, പൊളിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം അവർക്ക്. കുറെ സാധനങ്ങൾ നമ്മൾ പൊളിക്കേണ്ടതുണ്ട്. കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്റർണൽ ത്രെഡ്സ് ആയിട്ട് നമ്മളിപ്പോൾ ഹിന്ദു യൂത്ത് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 16 സെഷൻസ് കൊണ്ടുവരും. ഓരോ ദിവസം 4 സെഷൻ എന്നുള്ള നിലയിലാണ് 16 സെഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസം അതിൻ്റെതായ തീമുണ്ട്. അപ്പോൾ ആദ്യ ദിവസത്തെ തീം ഗ്ലോബൽ ഹിന്ദു പെർസിക്യൂഷൻ, ഹിന്ദു ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. ഈ ഹ്യൂമൻ റൈറ്റ്സ് വിഷയം സാധാരണഗതിയിൽ ഇവരാണ് എടുത്തോണ്ട് വരുന്നത്. പക്ഷെ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടത്തുന്നത് ഇവരാണ്. ഇവര് പിടിച്ചെടുത്ത രാജ്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ജനാധിപത്യമേ ഇല്ല.
ജനങ്ങൾക്ക് ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പുസ്തകം വായിക്കണമെന്ന് പോലും അഭിപ്രായ സ്വാതന്ത്ര്യം പോലും അവിടെ പണ്ടാരം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ധരിച്ചിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വലിയ ഇരുമ്പ് മറ കെട്ടി അതിനകത്ത് ജനങ്ങളെ താമസിപ്പിക്കുകയാണ്. ഇപ്പൊ പുറത്തുള്ളവർ അകത്തേക്ക് നോക്കാതിരിക്കാനാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷെ സംഭവം തിരിച്ചാണ്, ഈ അകത്തുള്ളവർ പുറത്തേക്ക് കാണാം. ഈ അകത്തുള്ളവരോട് പറഞ്ഞിരിക്കുന്ന പുറത്തുള്ള ആൾക്കാർ മൊത്തം ഭയങ്കര പ്രശ്നമാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് തിന്നോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതിന്റെ അകത്തായോണ്ടാണ് സേഫ് ആയിരിക്കുന്നത്, ഞങ്ങളാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടാണ്. എല്ലാ കാലത്തും അവർ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് പുറത്തോട്ട് അക്സസ് ഇല്ലാത്തടത്തോളം അവർ ഗൂഗിള് പോലും മര്യാദ യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ഇല്ല അവിടെ, അവർക്ക് വേറെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇതന്നെ. അപ്പൊ ഇവർ ഇവിടെ വന്നിട്ട് വലിയ ഹ്യൂമൻ റൈറ്റ്സിന്റെ വക്താക്കളാവുകയാണ്. പക്ഷെ എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്ന പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ഒന്നും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കൾ, അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ, സിറിയ, ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവര് ബോദർ ചെയ്തിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ് വിഷയം ഗാസയിലെ ഹ്യൂമൻ റൈറ്റ് വിഷയം, അല്ലെങ്കിൽ ബിൻ ലാദനെ തൂക്കിക്കൊന്ന്, അല്ലെങ്കിൽ യാക്കൂബ് മേമന്റെ, ഇവരുടെയൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ പൊള്ളത്തരം നമുക്കൊന്ന് അവരുടെ തുറന്ന് കാണിച്ചേ പറ്റും. രണ്ട്, നമ്മുടെ ഭാഗത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരയാക്കപ്പെടുന്നതായിട്ടുള്ള ചരിത്രപരമായ അല്ലെങ്കിൽ വർത്തമാനകാലമായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുണ്ട്. അപ്പൊ അതിനുള്ളൊരു വേദി കൂടെ ആയിട്ടാണ് ഫസ്റ്റ് ഡേയിലുള്ള ഗ്ലോബൽ ഹിന്ദു പെർസിക്യൂഷൻ ഓഫ് ഹിന്ദു ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു തീം എടുത്തിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്റേണൽ ത്രെഡ്സിനെ കുറിച്ചിട്ടാണ്, ആഭ്യന്തര സുരക്ഷാ ഭീഷണികളെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ ഭീഷണികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യ സെഷൻ തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ, ഇതിനെ നമ്മൾ തുറന്ന് കാണിച്ചാലേ പറ്റുള്ളൂ. തുറന്ന് കാണിച്ചില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ ഈ സെഷൻസ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിനൊപ്പം തന്നെ കുറച്ച് അൺസംഗ് ഹീറോസ് ഇത് നമ്മളെ തദ്ദേശീയരായിട്ടുള്ള പലപ്പോഴും ഇവിടെ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന വിദേശ ഭരണാധികാരികളുടെ വീരന്മാരുടെയൊക്കെ കഥകളാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പേര്, ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ ഒരു നാവിക ചെമ്പിലരെ എന്നുള്ള ഒരു ചെമ്പിലരെയും നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സൈനിക നാവിക സേനയുടെ തലവനായിരുന്നു. ബോൾഗാട്ടി പാലസിൽ വെച്ച് മെക്കാളെ പ്രഭുവിനെ വെട്ടാൻ വേണ്ടി പോകുന്ന അദ്ദേഹമാണ്. തലനാരിയുടെ വ്യത്യാസത്തിലാണ് മെക്കാളെ പ്രഭുവിന് രക്ഷപ്പെടുന്നത്. ചെമ്പിലരെ അദ്ദേഹത്തെ വെട്ടാൻ സാധിച്ചിരുന്നു എങ്കിൽ, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഒരാളെ കൊല്ലാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്വാതന്ത്ര്യ സമര ആസ്പെക്ടിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ശരിയാണ്. അപ്പോൾ അന്ന് അത് സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെയോ അല്ലെങ്കിൽ മലയാള നാടിൻ്റെയോ ഒക്കെ ചരിത്രം മറ്റൊന്ന് മാറിപ്പെട്ടപ്പോൾ. അതുപോലെ തന്നെ വൈക്കം പത്മനാഭപിള്ള, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഡച്ചുകാരെന്ന് പറയുന്ന വലിയൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് മാത്രമാണ് സ്വാതന്ത്ര്യ സമരം എന്നുള്ള നിലയിലാണ് നമ്മുടെ ടെക്സ്റ്റ് മൊത്തം വന്നിരിക്കുന്നത്. അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് അതിക്രമിച്ച് കയറിയ മുഗളന്മാരെയും ഈ പറയുന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികളെ മുഴുവനും നമ്മുടെ തന്നെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഈ ബ്രിട്ടീഷ്. എല്ലാ കുഴപ്പവും കൊണ്ട് ബ്രിട്ടീഷുകാരുടെ തലയിൽ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാവരെയും വൈറ്റ് വാഷ് ചെയ്ത് വിട്ടിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന മുഗളന്റെ ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിസ്റ്ററി അല്ല, വന്നു കയറിയുള്ള ഹിസ്റ്ററിയാണ്. ബ്രിട്ടീഷുകാരുടെ ഹിസ്റ്ററി പോലെ തന്നെ ഒരു ഹിസ്റ്ററിയാണ് ആ സാധനം. അതിനെ കുറിച്ചിട്ടല്ല. അപ്പൊ ഈ ഡച്ചുകാരെന്ന് പറയുന്ന സാധനം ഇതുപോലെ തന്നെ വന്നു കയറിയതാണ്. എന്തുകൊണ്ട് ഡച്ചുകാർ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുളച്ചൽ യുദ്ധത്തിൽ അവർ തോൽക്കുന്നത് കൊണ്ടാണ്. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിന് ഡച്ചുകാരെ തോൽപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവരുടെ സമ്പൂർണ്ണമായ ഒരു പതനം ഇന്ത്യയിൽ സംഭവിച്ചത്. ഒരു പക്ഷേ നമുക്ക് ബ്രിട്ടീഷുകാരെ നമുക്ക് ഇവിടെ മുട്ടുകുത്തിയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ തന്നെ ചരിത്രം മറ്റൊന്നായി പോയാൽ സംഭവിച്ചേക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഹീറോസ് ഉണ്ട്, അവരെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ രാജേഷ് തന്നെ പറയുന്നു ചെമ്പിലരേന്റെ പേര് തന്നെ പെട്ടെന്ന് ഒരവസ്ഥയുണ്ട്. വൈക്കം പത്മനാഭപിള്ളയുടെ പേര് ഇതുപോലെ തന്നെ ആയിരുന്നു പലർക്കും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് പറഞ്ഞു പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞാണ് അദ്ദേഹത്തിന്. വേലുത്തമ്പി ദളവയെ കുറിച്ചിട്ടും ഒരു പരിധി വിട്ടത്, ഇപ്പൊ വേലുത്തമ്പി ദളവയുടെ ജന്മദിനം ആഘോഷിക്കുക, അദ്ദേഹത്തിന്റെ മരണ ദിവസം, അദ്ദേഹത്തിന്റെ ആത്മാവ് ദിവസം അത് ആചരിക്കുക ഒന്നും നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല നമ്മുടെ ഗവൺമെന്റ്. എന്നാൽ ഇവിടെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവർ ഭയങ്കര വിപ്ലവക്കാരാണ്, ഇവരാണ് പണ്ട് ബ്രിട്ടീഷുകാരെ ഇവർക്കെതിരെ ഉള്ള യുദ്ധം ചെയ്തത് എന്നൊക്കെ ഉള്ള തരത്തിലാണ് ഇവരവരെ പ്രസന്റ് ചെയ്യുന്നത്. അതിനുള്ള പൊള്ളത്തരങ്ങൾ നമുക്ക് തുറന്ന് കാണിക്കാനുണ്ട്, യഥാർത്ഥ നായകരുടെ ചരിത്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതാണ് നമ്മൾ ഉദ്ദേശം. ഈ ഒരു മഹാസമ്മേളനം വലിയ വിജയത്തിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും.